ഹലോ, വെൽക്കം ബാക്ക് ടു നസീസ് ടേസ്റ്റി മീൻസ്. ഇന്ന് വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വളരെ രുചികരമായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കട്ലേറ്റ് തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെ നോക്കാം. ഏത് കട്ലേറ്റ് തയ്യാറാക്കിയെടുക്കുമ്പോഴും നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ടിപ്സും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഞാനിവിടെ വഴുതന യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കട്ലറ്റ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിന് പകരം വേറെ വെജിറ്റബിൾസും എടുക്കാവുന്നതാണ്, പക്ഷെ വഴുതന യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെയാണ്. ഇത് കഴുകിയതിന് ശേഷം നമുക്കൊരു കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയ വഴുതന ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്നെണ്ണം എടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു മൂന്നോ നാലോ പൊട്ടാറ്റോ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വേവിച്ചെടുക്കാം. ഒരു വിസിൽ പോയി അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം നമുക്ക് ഇതിലുള്ള വഴുതന ആദ്യം ഒന്ന് മാറ്റിയെടുക്കണം. കണ്ടില്ല, ഒരു വിസിൽ തന്നെ നമുക്ക് വഴുതന നല്ലപോലെ വെന്ത് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു വഴുതന ഇതുപോലെ ഒന്ന് എടുത്തു മാറ്റാം. ഇനി നമുക്ക് ഒരു രണ്ട് വിസിലും കൂടെ അടുപ്പിച്ചിട്ട് ഈ ഒരു പൊട്ടാറ്റോ വേവിച്ചെടുക്കണം. പൊട്ടാറ്റോ കൂടുതൽ വേവിച്ചെടുക്കരുത്, വെന്ത് പോയാൽ ഇത് കുഴച്ചെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു വഴുതനൻ്റെ ആ ഒരു തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അതാ ഈ ഒരു തൊലിയൊക്കെ കളഞ്ഞ് ഞാനൊരു സ്പൂൺ വെച്ചതുപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് അര കപ്പ് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഉള്ളി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം ഉള്ളി നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നാല് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഒരുപാടങ്ങ് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒരു ഹാഫ് കുക്കായി കിട്ടിയാൽ മതി. അതുവരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചത്, പിന്നെ ഒരു അര ടീസ്പൂണോളം മുളക് പൊടി, അര ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. പച്ചമുളക് മാറിയതിന് ശേഷം നമ്മൾ സ്മാഷ് ചെയ്തെടുത്തിട്ടുള്ള വഴുതന ഇതിലോട്ട് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പൊട്ടാറ്റോയിലൊന്നും ഉപ്പ് ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് നമുക്ക് കുറച്ചധികം ചേർത്ത് കൊടുക്കാം. അതായത് പൊട്ടാറ്റോയിലേക്കും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് സ്മാഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ സ്മാഷ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഒരുപാടൊക്കെ കുക്ക് ചെയ്തെടുത്താൽ ഇത് നല്ലപോലെ ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരുപാട് അലിയുന്ന രീതിയിൽ ഒരിക്കലും, അതായത് വെള്ളമൊക്കെ കയറി അലിയുന്ന രീതിയിൽ ഒരിക്കലും കുക്ക് ചെയ്തെടുക്കരുത്. നമ്മുടെ കട്ലേറ്റ് ഉരുട്ടിയെടുക്കാൻ വളരെ പാടായിരിക്കും. ഇനി എങ്ങാനും ഇത് ലൂസായി പോവുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചുകൊടുത്താൽ മതി മാവ്, അപ്പോൾ ടൈറ്റ് ആയിക്കോളും. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് കറക്റ്റ് ഒരു ടെക്സ്ചറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് ഇതുപോലെ ഒന്ന് കുറച്ച് ചൂടാറിയതിന് ശേഷം നമുക്കിതുപോലെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാം. ചെറു ചൂടോടെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പെട്ടെന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെപ്പോഴും കട്ലേറ്റ് ഉരുട്ടിയെടുക്കുമ്പോൾ ഇതുപോലെ രണ്ട് മൂന്ന് കട്ലേറ്റ് തയ്യാറാക്കിയെടുക്കുമ്പോൾ കൈയൊന്ന് വാഷ് ചെയ്തിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് പെട്ടെന്ന് കയ്യിലൊന്ന് ഒട്ടി പിടിക്കാതെ
നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാനിതുപോലെ ഓരോ ഉരുളകളാക്കി കള്ളേറ്റിൻ്റെ ഷേപ്പിലൊന്ന് ഇതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കട്ലേറ്റ് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുട്ടയ്ക്ക് പകരം മൈദയാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4 ടേബിൾ സ്പൂണ് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ട ചേർക്കുകയാണെങ്കിൽ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ പതിഞ്ഞ് പൊങ്ങി വരാറില്ലേ, അതുണ്ടാവും. അപ്പോൾ മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ അതുപോലെ പതിഞ്ഞ് പൊങ്ങി വരുമൊന്നുമില്ല. അതുകൊണ്ട് ഈ ഒരു മൈദ മിക്സിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിവിടെ കട്ലേറ്റ്സൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് നമ്മുടെ മൈദ മിക്സ്ചറിൽ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോന്നെടുക്കുമ്പോൾ ഒന്നും കൂടെ ഷേപ്പ് ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റായിട്ട് കട്ലേറ്റ് ഷേപ്പായി കിട്ടും. ആദ്യം നമുക്ക് ഇതുപോലെ ഒരു കൈ വെച്ചിട്ട് നമ്മുടെ ആ ഒരു മൈദ മിക്സിൽ ഈ ഒരു കട്ലേറ്റ് ഡിപ്പ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബ്രെഡ് ക്രംസാണ്. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊക്കെ. ഇതിൻ്റെ അപ്പം ഈ ബ്രെഡ് ക്രംസിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഇതുപോലെ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇതുപോലെ ഹോം മെയ്ഡ് ആയിട്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതുപോലത്തെ സ്നാക്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഞാനിതാ ബ്രെഡ് ക്രംസിലും കൂടെ കോട്ട് ചെയ്തിട്ട് ഇതൊന്നും കൂടെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ നമുക്ക് ബാക്കിയുണ്ട്. ഇതുപോലെ ഒരു എയർ ടൈറ്റനായിട്ടുള്ള കണ്ടെയ്നറിലോട്ട് മാറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 2 ദിവസം വരെ ഫ്രിഡ്ജിൽ ഇതുപോലെ ഏത് കള്ളേറ്റും സൂക്ഷിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഫ്രീസ് ചെയ്യണമെന്നാണെങ്കിൽ ഒരു പ്ലേറ്റിൽ നിരത്തി വെച്ചതിന് ശേഷം 1-2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് കൊടുക്കുക. ഒന്ന് ടൈറ്റായി വന്നാൽ നമുക്ക് അത് എയർടൈറ്റനായിട്ടുള്ള കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു സിപ്ലോക്ക് ബാഗിലോ വിട്ട് കൊടുത്തിട്ട് ഫ്രീസ് ചെയ്തെടുക്കാവുന്നതാണ്. 1 മാസം വരെ നമുക്കതുപോലെ സൂക്ഷിക്കാം. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് കുറച്ച് ഒരു 10 മിനിറ്റ് മുമ്പ് പുറത്തെടുത്ത് വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടി പിടിക്കൊന്നുമില്ല. ആവശ്യത്തിനനുസരിച്ച് മാത്രം എടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ കട്ലേറ്റ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഫ്രീസ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതും കൂടെ നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് സമയം ഇത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിതുപോലെ എയർ ടൈറ്റനായിട്ടുള്ള കണ്ടെയ്നറിൽ നല്ലപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒട്ടി പിടിക്കുകയൊന്നും ഇല്ലാട്ടോ അങ്ങനെ വെച്ച് കൊടുത്താൽ. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അടച്ച് വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് കട്ലേറ്റ് ഓരോന്നായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. എപ്പോഴും നമ്മൾ കട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഓയിൽ നല്ലപോലെ ചൂടാക്കിയെടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഹൈ ഫ്ലെയിമിലിട്ടാൽ കരിഞ്ഞു പോവും. അതുപോലെ ലോ ഫ്ലെയിമിലാണെങ്കിൽ നല്ലപോലെ എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അധികം എണ്ണൊന്നും കുടിക്കാതെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ എന്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിലും ഇതുപോലൊരു സ്ട്രെയിനറിലോട്ട് ഇട്ട് കൊടുത്താൽ അധികം എണ്ണൊന്നും കുടിക്കില്ല. അതുപോലെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ കുറച്ച് സമയം ഇട്ടതിന് ശേഷം മാറ്റി വെക്കുക. പിന്നെ മുകളിലായിട്ട് ഇങ്ങനെ ഒരുപാട് ഇട്ട് കൊടുത്താൽ അടിയിലുള്ളത് എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോന്ന് ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചൊക്കെ അതിലുള്ള ഓയിലൊക്കെ ഒന്ന് പോയി അതിലൊന്ന് അതൊന്ന് ക്രിസ്പി ആക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റ് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. പിന്നെ അട്ടിയട്ടിയായിട്ട് ഒരുപാട് ഇട്ട് കൊടുത്താൽ ഒരുപാട് ഓയിലി ആവും അടിയിലുള്ളതും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റായിട്ട് കള്ളേറ്റ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായിട്ട് കാണാം. അതുവരേക്കും ഇൻഷാല്ലാ, ബൈ ഫ്രം നസീസ് ടേസ്റ്റി മീൻസ്.